ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് പുതിയ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാല് സിംഗിളായിട്ട് അതായത് ഒരാളും ആയിട്ട് കയറ്റം കയറ്റി നോക്കുകയാണ്. ഇതിപ്പോൾ ഇന്ന് ചെയ്യണമെന്ന് ഉദ്ദേശമല്ല, അപ്പോൾ കുറേ ആൾക്കാർ ഈ കയറ്റം കയറുന്നത് ചേർന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പോൾ എല്ലാവർക്കും ആൻസർ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സമയം കിട്ടിയപ്പോൾ ഞാൻ സ്വന്തമായിട്ടുള്ള വീഡിയോ ഒന്ന് എടുത്തതാണ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്കുള്ള കയറ്റം നിങ്ങൾക്കറിയാലോ, അപ്പോൾ അത് കുറച്ച് വലിയ കയറ്റമാണ്. ഫസ്റ്റ് ഗിയറിൽ മാത്രം നിർത്തിയെടുക്കുകയാണെങ്കിൽ കയറുന്ന കയറ്റമാണ്, അത് കയറ്റിയിട്ടാണ് ആദ്യം ചെക്ക് ചെയ്ത്, പിന്നെ നമ്മൾ ടാർക്ക റോഡിലുള്ള ഒരു കയറ്റം കയറ്റിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ വെയിറ്റ് ഏകദേശം 68 കിലോഗ്രാമുണ്ട്, വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതോടൊപ്പം തന്നെ റീജൻ കൂടി അതിൽ നിന്ന് ചെറുതായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സമയത്തുള്ള ഇറക്കാണ് ഇതിൽ റീജൻ, നമ്മൾ ആക്സിലേറ്റർ മുമ്പോട്ട് ചെയ്യുമ്പോൾ ആണ് റീജൻ കാണിക്കുന്നത്. അത് ചെറിയൊരു ചാർജിങ് മാത്രമേ ഉള്ളൂ, എന്തായാലും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടായിരുന്നു. നമ്മൾ ബ്രേക്ക് കിടന്നു നിർത്തിയെടുക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ആ ബ്രേക്ക് നമ്മൾ വിട്ടാൽ മാത്രമേ വണ്ടി മുന്നോട്ട് പോകും. അപ്പോൾ ബ്രേക്ക് വിടുമ്പോൾ വണ്ടി പുറകോട്ട് പോവുകയും ചെയ്യും. നമ്മുടെ S1 Pro മെയിൻ ഫീച്ചർ, ഞാൻ S1 Pro എടുക്കാൻ തന്നെയുള്ള മെയിൻ കാര്യങ്ങളൊന്നും ബാറ്ററിയും രണ്ടാമത്തത് ഈ ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞ ഫീച്ചർ കൂടിയാണ്. ആ ഫീച്ചർ ഇതുവരെ ഇനാമൾ ആയിട്ടില്ല. അപ്പോൾ വണ്ടി വേഗം പുറകോട്ട് പോയി ബ്രേക്ക് എടുത്താൽ, അപ്പോൾ നമ്മളൊരു പ്രത്യേക ട്രിക്ക് ഉണ്ട്, കാലിൽ താങ്ങി നിൽക്കണം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കേരളത്തിലൊന്നും കാലിൽ താങ്ങി നിൽക്കുന്ന നടക്കില്ല, സ്വന്തം തന്നെ നടക്കില്ല, കാരണം അത്രയ്ക്കും പവറാണ്. സാധാരണ ഗിയറുള്ള വണ്ടി ഓടിക്കുന്നത്, ഗിയറുള്ള വണ്ടി നമ്മൾ ക്ലച്ച് പിടിച്ചിട്ട് ഒരു ഇറക്കത്തം വന്ന് നമ്മൾ കരത്തിൻ്റെ മുകളിൽ വരികൾ നിർത്തിയെടുക്കുമ്പോൾ എന്താണോ ബുദ്ധിമുട്ടുള്ളത്, ആ ഒരു ബുദ്ധിമുട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് ഒയ്യും, അത് നമ്മൾ ഒരു മനസ്സിലാക്കിയിട്ട് ആക്സിലേറ്റർ നമ്മൾ കുറച്ചൊന്ന് ടോട്ടലിൽ കൊടുക്കുക, കുറച്ച് നല്ലോണം കൊടുക്കുക. പ്രത്യേകിച്ച് സ്പോർട്ട് മോഡലൊക്കെ, സ്പോർട്ട് മോഡലും അതിൻ്റെ മുകളിലോട്ട് നോക്കി, അതിൻ്റെ നോർമൽ മോഡൽ പരീക്ഷണം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ സ്പോർട്ട് മോഡൽ അല്ലെങ്കിൽ ഹൈപ്പർ മോഡൽ കുറച്ച് ഫുള്ളായി ത്രോട്ടിൽ കൊടുക്കുക, എന്നിട്ട് ബ്രേക്ക് ഇടുക. അപ്പോൾ വണ്ടി പുറകോട്ട് പോകും, വണ്ടി പുറകോട്ട് പോകുമ്പോൾ പാനിക്കായിട്ട് നമ്മൾ ബ്രേക്ക് പിന്നെയും അമർത്തിയാൽ വണ്ടി പിന്നെയും സ്റ്റോപ്പ്, അപ്പോൾ പിന്നെയും തകർക്കും, പിന്നെയും നമ്മൾ ബ്രേക്ക് പിടിക്കും, അപ്പോൾ പിന്നെയും വണ്ടി തകർക്കും ബ്രേക്ക് എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒഴിഞ്ഞോട്ട് ബ്രേക്ക് ഒന്ന് കൈ പരിപൂർണമായിട്ടും വിടുക, അപ്പോൾ വണ്ടി മുന്നോട്ട് പോകും, അപ്പോൾ പ്രശ്നമൊന്നുമില്ല, നോർമലാണ്. പിന്നെ ഞാൻ രണ്ടാളെ വെച്ച്, ഞാൻ നാട്ടിലുള്ള രണ്ടാൾക്ക് രണ്ട് ഏറ്റവും കൂടുതൽ തടി വിഷമുള്ള ആൾക്കാർക്ക് 150 കിലോ ഉണ്ട് രണ്ടാൾക്കാരോടി 190, അപ്പോൾ അവരെ ഓടിച്ച് കയറ്റം നോക്കി ജസ്റ്റ് ചെയ്താണ്, അവർക്ക് വളരെ ഇമ്പ്രസ് ആയിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വീഡിയോ എടുക്കാം, നാളെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, അപ്പോൾ ഏതായാലും വീഡിയോ കിടക്കുകയാണ്, കണ്ടുനോക്കും. ഞാൻ വ്ളോഗർ, പ്രൊഫഷണൽ വ്ളോഗർ ഒന്നല്ല, യൂട്യൂബ് ചാനൽ ഞാൻ 2009 ഞാൻ തുടങ്ങിയതാണ്. പിന്നെ ഇത് കണ്ടൊന്നും നാടിയില്ല, പിന്നെ ഒന്നിൻ്റെ ഉപകരണങ്ങളൊന്നും ഇല്ല, ക്യാമറകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള സൗകര്യം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്താണ്. വീഡിയോ ക്വാളിറ്റിയൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് സിംഗിളിൽ ഈ കയറ്റം തൊട്ട് താഴെ വെച്ച് കയറാൻ നോക്കാം. സാധാരണഗതിയിൽ ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ഈ കയറ്റം കയറുള്ളൂ, സാധാ ബൈക്കും കാറും ഒക്കെ താഴെ നിർത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ. നോർമൽ മോഡാണ്, കയറുന്നില്ല, കയറുന്നില്ല, നോർമൽ മോഡിൽ കയറുന്നില്ല. ഞാൻ സ്പോർട്ട് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, പക്ഷേ ഈ ബ്രേക്കിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഒയ്യുന്നുണ്ട്. പക്ഷേ ആ ഓക്കെ ഓക്കെ പൊട്ടെ പൊട്ടെ ഓക്കെ ഓക്കെ വലിഞ്ഞ് കയറുന്നുണ്ട്. ഓക്കെ കയറി. അപ്പോൾ നോർമൽ മോഡിൽ താഴെ നിന്ന് എടുക്കുകയാണെങ്കിൽ കയറ്റം കയറൂല. ഇതേ വീഡിയോ തന്നെ വേറൊരു ആംഗിളിൽ വെച്ച് ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ നോർമൽ മോഡിൽ താഴെ നിന്ന് എടുക്കുകയാണെങ്കിൽ കയറ്റം കയറൂല. കുറച്ച് ദൂരെ വന്ന് നോർമൽ മോഡിൽ സ്പീഡിൽ വന്ന് കയറി നോക്കാം. സാധാരണഗതിയിൽ ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ ബൈക്ക് കയറാറുണ്ട്, ഇങ്ങനെ സ്പീഡിൽ വരുമ്പോൾ കാറും നോക്കാം. ഓക്കെ, ഈസി ആയിട്ട് കയറി പോരുന്നുണ്ട് നോർമൽ മോഡിൽ. നമുക്ക് പുറത്തുള്ള ആംഗിളിൽ ഈ വീഡിയോ ഒന്നുകൂടി നോക്കാം. സ്പോട്ട് മോഡിൽ ഇട്ടിട്ട് നമ്മൾ പതിയിൽ നിർത്തിയിട്ട് ഒന്ന് എടുത്തു നോക്കുന്നു. ആദ്യം നമ്മൾ സ്പോട്ട് മോഡ് ഓൺ ആക്കുന്നു, പോവാണ്. സി ആയിട്ട് കയറുന്നുണ്ട്, ഇവിടെ നിർത്തുന്നു. ഇനി ഒന്ന് മുന്നോട്ട് എടുത്തു നോക്കുന്നു. റിസ്ക്കാണ്. ഇറങ്ങോട്ടോ ഇഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ത്രോട്ടിൽ കൊടുക്കുന്നുണ്ട്. പ്രത്യേക രൂപത്തിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കയറുന്നുണ്ട്, ഒന്നും കൂടി നിർത്തി നോക്കാം. നിർത്തി നമ്മൾ ഒരു ബ്രേക്കിന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയില്ല, ഒരു ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ടിക് 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 എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇതാണ് ഇതിൻ്റെ സെൻസർ. ഇത് ടിക്ക് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ ടിക് തെല്ലു, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ത്രോട്ടിൽ കട്ടായി പോകും. നമ്മൾ ഒന്നും കൂടി ട്രയൽ ചെയ്ത് നോക്കാം. നമ്മൾ ത്രോട്ടിൽ ഫുൾ കൊടുക്കുന്നു, ബാക്ക് ബ്രേക്ക് നമ്മൾ ഒഴിക്കുന്നു. കുറച്ച് കഴിഞ്ഞു വണ്ടി മുന്നോട്ട് നീങ്ങുന്നുണ്ട് സ്പോട്ട് മോഡിൽ. ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. പക്ഷേ സ്പോട്ട് മോഡ് മതിയാവും ഉണ്ടാവില്ല ഇത്രയും വലിയ കയറ്റമൊക്കെ കയറുമ്പോൾ. നമുക്ക് ഹൈപ്പർ ലൈറ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഹലോ, കയറ്റം കയറി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈപ്പറിലിട്ടിട്ട് നമ്മൾ കയറ്റിയിട്ട് പതിയിൽ വെച്ച് നിർത്തിയിട്ട് ഒന്നും കൂടി എടുത്തു നോക്കും എത്ര ബാക്കോട്ട് പോകുന്നുണ്ട് എന്നൊന്ന് നോക്കാം. സ്പോട്ട് ഹൈപ്പർ മോഡലായുണ്ട്, നമ്മൾ മുന്നോട്ട് പോവാണ്. ഓക്കെ, പഴുതി. കയറ്റത്തിന് ഏറ്റവും ഉയർന്ന ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്, എക്സിലേറ്റർ ഫുൾ കൊടുത്തിട്ടുണ്ട്, ഒഴിക്കുകയാണ്. റിസ്ക്കാണ്. ഓക്കെ, ഒഴിഞ്ഞ് പോകുന്നുണ്ട്. ഓക്കെ, നല്ല ദ്രുതിയിൽ കയറി പോകുന്നുണ്ട്. പക്ഷേ നല്ലൊരു ഒയ്യർ ഒഴിയുന്നുണ്ട്, അതൊന്ന് റെഡിയായി വരേണ്ടി വരും. ഹോസ്റ്റലിലത്തെ ഒരവസ്ഥയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് റിസ്ക്കാണെന്ന് പറയാം. എന്നാലും നമ്മൾ ഏതായാലും വീടിൻ്റെ മുമ്പിലുള്ള കയറ്റത്തിൻ്റെ ഏതായാലും കഴിഞ്ഞു. നമുക്ക് വേറെ എന്തെങ്കിലും കയറ്റം നോക്കാം. ഒന്ന് ചെക്ക് ചെയ്യാൻ ഒരു ഇറക്കമാണ്, കുറച്ച് സ്പീഡിൽ പോവാം. നോർമൽ മോഡലാണ്. പ്രസ് ചെയ്യുമ്പോൾ ഒരു പച്ച കളറിലുള്ള ഇത് കാണുന്നത് കാണാം. കുറച്ചും കൂടി സ്പീഡിൽ പോയിട്ട് നോക്കാം. അക്സിലേറ്റർ മുമ്പോട്ട് പ്രസ് ചെയ്യാണ്, അപ്പോൾ പച്ച നിറത്തിൽ കാണുന്നതാണ് റീജിയൻ. ചാർജ് ആവുകയാണ്. ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ട്. നല്ലൊരു ഇറക്കമാണ് ഈ കയറ്റം. നമുക്ക് കയറ്റിയിട്ട് ടെസ്റ്റ് ചെയ്യാം. റീജിയൻ ആണ് ഹാപ്പൻ്റെ ചെയ്യുന്നത്. അത്യാവശ്യം വലിയൊരു കയറ്റമാണ് ടാറിറ്റ റോഡുകളിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് എൻ്റെ തൊട്ട് താഴെ നിർത്തിയിട്ട് നോർമൽ മോഡിൽ എങ്ങനെ കയറുന്നു നോക്കാം. നോർമൽ മോഡാണ്. ബ്രേക്ക് ഒഴിവാക്കുന്നു, പോകുന്നു. സിംഗിളാണ്, ഞാൻ ഒറ്റയ്ക്കാണ് വണ്ടിയിലുള്ളത്. ഈസി ആയിട്ട് കയറുന്നുണ്ട്. അത്ര ഗേഡിയണ്ടില്ല, എൻ്റെ വീട്ടിലേക്ക് കയറുന്ന അത്ര ഗേഡിയണ്ടില്ല. ഇതിലും സ്പീഡിൽ കയറും, ഞാൻ എത്രയേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നിന്നൊന്ന് പോയിട്ട് പതിയിൽ നിർത്തിയിട്ടൊന്ന് എടുത്തു നോക്കാം. ഓക്കെ,
നല്ലോണം പോകുന്നുണ്ട്. നിർത്തിയിരിക്കുകയാണ്. നമ്മൾ അക്സിലറേറ്റർ കൊടുത്തു, ബ്രേക്ക് ഒഴിവാക്കി, കുറച്ച് റിവേഴ്സ് പോയി. ഓക്കെ, മുന്നോട്ട് പോന്നു പോന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അടുത്തത് നമ്മൾ സ്പോട്ട് മോഡാണ് ചെക്ക് ചെയ്യുന്നത്. സ്പോട്ട് മോഡിലിട്ടിട്ട് ഏതായാലും കയറുന്നുള്ള ഉറപ്പാണല്ലോ, അപ്പോൾ നമുക്ക് പകുതിയിൽ നിർത്തിയിട്ട് ഒന്ന് എടുത്തു നോക്കാം എത്രയാണ് മാറ്റമുള്ളത്. ബാക്ക് പുറകോട്ട് ഒഴിയുന്നത് പുറകിൽ വണ്ടിയുണ്ട്, നല്ല പോക്കുമുണ്ട്. ഇവിടെ നിർത്തുന്നു. കയറ്റം കയറി ചെക്ക് ചെയ്ത് നോക്കുക, നിർത്തിയെടുത്താൽ കയറുമെന്ന് നോക്കുക. നമ്മൾ എല്ലാം എടുക്കുന്നതാണ്. ഇവിടുന്ന് ബ്രേക്ക് ഒഴിവാക്കി ആക്സിലറേറ്റർ ഫുള്ള് കൊടുത്തു, ബ്രേക്ക് ഒഴിവാക്കി. ഓക്കെ, നല്ല പോലെ. മുമ്പിലുള്ള ജുപ്പിറ്റർ പോയതുണ്ടോ നിർത്തിയെടുത്തപ്പോൾ, അതിലും നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. ചെക്ക് ചെയ്യാൻ പോകുന്നത് ഹൈപ്പർ മോഡലാണ്. ഹൈപ്പർ മോഡലിൽ 100% കയറും. അപ്പോൾ നമ്മൾ പകുതിയിൽ നിർത്തിയിട്ട് എത്രത്തോളം പുറകോട്ട് പോകുന്നോ നിർത്തും എന്നുള്ള ഒരു നോക്കാം. ഓക്കെ, ഹൈപ്പർ മോഡൽ ഇടുമ്പോൾ പറന്ന് കയറുന്നുണ്ട്. നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പുറകിലെ വണ്ടി വരുന്നുണ്ട്, അത് പോകുന്ന വരെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അക്സിലറേറ്റർ കൊടുത്തു, ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, അധികം പുറകോട്ട് പോയില്ല, പെട്ടെന്ന് തന്നെ വലിഞ്ഞ് കയറി. നല്ല പെർഫോമൻസ്. നമ്മൾ ഹൈപ്പർ മോഡിലിട്ട് കയറ്റം കയറ്റി വെക്കാം. ഹൈപ്പർ മോഡിലൊക്കെ കയറും, പക്ഷേ എത്ര സ്പീഡിൽ കയറും നോക്കാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ സ്കൂട്ടർ ഇങ്ങനെ സ്പീഡിൽ പതുക്കെ പോയി അവിടെ നിന്നിട്ട് പിന്നെയും കയറുന്നോ കണ്ടിട്ട് കയറ്റം കയറുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലിച്ചിട്ടാണ് ഞാൻ ഈ ഹൈപ്പർ മോഡിലൊന്ന് കയറ്റുന്നത്. എൻ്റെ പെങ്ങളെ മോനുണ്ട് ബാക്കിൽ, മോന് 26 kg, ഞാൻ 68 kg, അത്രയാണ് വെയിറ്റ് ഇൻ്റെ ഉള്ളത്. അപ്പോൾ നോക്കാം. പിടിച്ചോട്ടോ, എന്നെ പിടിച്ചു. ഓൻ പോയക്കോട്ട് തള്ളിപ്പോയി. നല്ല സ്പീഡിൽ കയറുന്നുണ്ട്. അപ്പം വൈപ്പർ ഒഴിവാക്കുകയാണ്, നമ്മൾ സ്പോട്ടിലിടുകയാണ്. ചെറിയ കാറ്റാണ്, സ്പോട്ടിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഓടി വരുമ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ള കയറ്റം. ഇതിപ്പം കയറ്റുന്നില്ല, ഞാൻ ചെറിയ വേറൊരു കയറ്റോട്ട് കയറ്റി നോക്കണം. ഇത് ഞാൻ ഏതായാലും നോർമൽ ഇടുന്നില്ല, കാരണം അത് ഫുൾ സ്ലിപ്പർ, ഈ മണ്ണ് ലൂസ് മണ്ണാണ്. അതുകൊണ്ട് സ്പോട്ടിലിട്ട് കയറ്റി നോക്കുകയാണ്. ഭയങ്കര റിസ്ക്കാണ്, നിന്ന് കഴിഞ്ഞാൽ പണി പാളും. തിരിച്ച് പോകുന്ന നേരം
ഈസി ആയിട്ട് കയറി പോകും. സസ്പെൻഷനൊരു ഡസ്റ്റും കൂടിയാണിത്. ഈ കയറ്റം ഇറങ്ങാൻ പോവാണ്, റിസ്ക്കാണ്. ഡിസ്ക് ബ്രേക്കും ഇപ്പോഴും ചരളുള്ള കയറ്റം കയറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ മുകളിൽ വലിയ ആൾ കയറിയാലേ നമ്മൾ ഇറക്കലുണ്ടോ? കുഴപ്പമൊന്നുമില്ല, നല്ല ഗ്രിപ്പുണ്ട്, തെന്നിട്ടൊന്നുമില്ല. നമ്മൾ മുകളിലോട്ട് പോയി നോക്കാം.